ഹായ് ഫ്രണ്ട്സ്, ഷിജിലീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് വീഡിയോ ഇടുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ ഇടുമ്പോൾ കുറച്ച് യൂസ്ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മുട്ട ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ എങ്ങനെ 5 മിനിറ്റിൽ മുട്ട പുഴുങ്ങിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ആദ്യമായിട്ട് ഇടുന്നത്. ഇപ്പോൾ കൊറോണ സമയമാണ്. കൊറോണ വന്നു കഴിഞ്ഞവരൊക്കെ ഡെയിലി മുട്ട കഴിക്കണം പറയും. കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഡെയിലി മുട്ട പുഴുങ്ങണം. ഗ്യാസിനൊക്കെ നല്ല വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കുറഞ്ഞ ഗ്യാസിൽ കുറഞ്ഞ ടൈമിൽ എങ്ങനെ മുട്ട പുഴുങ്ങിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈസി ആയിട്ട് എങ്ങനെ മുട്ട പുഴുങ്ങുക കുക്കറിൽ എന്നുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോണത്. മുട്ട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഡെയിലി മുട്ട കഴിക്കുന്നവരുണ്ടാവും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി കൊടുക്കണം എന്നാണ് പറയുക. പ്രോട്ടീൻ ഫുഡല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഗ്യാസിൽ വെച്ച് പുഴുങ്ങുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ കുക്കറിൽ വെച്ച് പുഴുങ്ങുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വിസിൽ വന്ന് മുട്ട റെഡി ആയിട്ട് കിട്ടും. പെർഫെക്റ്റ് ആയിട്ട് ഉടയാണ്ട് കലങ്ങാണ്ടൊക്കെ കിട്ടും. 5 മിനിറ്റ് മതി. നമുക്ക് ഡെയിലി മുട്ട കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുക്കറിൽ ഈസി ആയിട്ട് മുട്ട പുഴുങ്ങിയെടുക്കാൻ നോക്കാം. ഞാൻ ഡെയിലി ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതുവരെ അങ്ങനെ കലങ്ങൊന്നും ഇല്ല. ചെറുതായിട്ട് വിള്ളലൊക്കെ വന്നാലും അത് പൊട്ട് കലങ്ങി പോകുമൊന്നുമില്ല. ഇങ്ങനൊരു 3 മുട്ട പുഴുങ്ങുന്നുണ്ട്. എത്ര വേണമെങ്കിലും നമുക്കിതിൽ മുട്ട പുഴുങ്ങാം. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. 3 ലിറ്ററിൻ്റെ കുക്കറിലൊക്കെ ചെയ്യാൻ പറ്റും. ഈ 3 മുട്ട ഞാനിതിൽ എടുക്കുന്നുണ്ട്. ഒരുവിധം വെള്ളത്തിൽ കവറായാൽ മതി. കാൽഭാഗം വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ഉപ്പിടണം. നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ടൈമും ഗ്യാസും നമുക്ക് ചിലവില്ല. നമുക്ക് ഡെയിലി മുട്ട കഴിക്കുകയും ചെയ്യാം. മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിച്ച് നോക്കാം. നമ്മളിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് കുക്കർ നന്നായിട്ട് അടയ്ക്കണം. നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതിനൊരു 3 വിസിലാണ് എടുക്കുന്നത്. 3 വിസില് മതി. 3 വിസില് കഴിഞ്ഞാൽ നമുക്കിത് പാകമായിട്ട് കിട്ടും. കൃത്യമായിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ ഏകദേശം എയറ് ഫസ്റ്റ് വിസിൽ വരാനായിട്ടുണ്ട്. നമ്മൾ 3 വിസിലാണ് കൃത്യമായിട്ട് എടുക്കുന്നത്. ഫുൾ എയർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. എയർ പോയ നമ്മൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ എയർ ഫുള്ള് നമ്മൾ തന്നെ കളഞ്ഞിട്ട് എടുത്താലും മുട്ട വേവാണ്ടൊന്നും ഉണ്ടാവില്ല. വെന്തിട്ട് തന്നെ ഉണ്ടാവും. കലങ്ങുമൊന്നുമില്ല. മുട്ട പൊട്ടി 5 മിനിറ്റ് കഴിഞ്ഞത് ആദ്യ വിസിൽ വന്നു. ലോങ് വിസിലായിരിക്കും, പേടിക്കൊന്നും വേണ്ട.
രണ്ട് വിസിൽ വന്നു. 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വെച്ചിട്ട്. അതിലേക്കും വിസിൽ വന്നു. ഇത് മൊത്തം വിസിൽ കളഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അത് മുഴുവനും കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മുട്ടയെടുത്ത് മാറ്റാം. മൂന്ന് വിസിലേ ഞാൻ എടുക്കുന്നുള്ളൂ, അത് മതി. ഓഫ് ചെയ്തു നമ്മൾ. ഇനി നമുക്കിത് എയർ മുഴുവൻ പോയിട്ട് മുട്ടയെടുത്ത് മാറ്റാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ദാ മുട്ട പുഴുങ്ങിയിട്ട് ആയി വന്നിട്ടുണ്ട്. ചെറിയ വിള്ളലൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, അത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് എടുത്തു വയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ തന്നെ കിടത്തണ്ട, വെള്ളമാക്കിയിട്ട് നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. തണുത്ത വെള്ളത്തിലിടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ചൂടാറിയിട്ട് പതുക്കെ ഉപയോഗിച്ചാലും മതി. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചൂടാണ്, ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാ നമ്മൾ മുട്ടയൊക്കെ തോടൊക്കെ പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, തോട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് കുക്കറിൽ പെട്ടെന്ന് മുട്ട പൊഴിഞ്ഞെടുക്കാം. ഒരു 5-6 മിനിറ്റ്, 5 മിനിറ്റിൻ്റെ അടുത്ത് പെട്ടെന്ന് വിസിൽ വരികയും ചെയ്തു, പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്തു. നമുക്കപ്പോൾ ഇതുപോലെ തന്നെ മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കാം പെട്ടെന്ന് തന്നെ. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.